മലയാളത്തിന്റെ അഭിമാനങ്ങളായ എം ടി വാസുദേവൻ നായർക്കും മധുവിനും ചലച്ചിത്രമേളയിൽ ആദരം. എം ടി മധുവച്ച് 90 ചിത്രപ്രദർശനം ശ്രദ്ധേയമാവുകയാണ്. മലയാള സിനിമയിൽ വ്യക്തിമുദ്ര പതിച്ച രണ്ട് അതുല്യ പ്രതിഭകൾ എം ടി വാസുദേവൻ നായരും മധുവും ഇരുവരും നവതി ആഘോഷിക്കുമ്പോൾ 28-ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഇവർക്കായി ഒരിടമുണ്ട്. പല കാലഘട്ടങ്ങളിലെ ചിത്രങ്ങൾ, ചിലത് സിനിമാ ചിത്രീകരണത്തിനിടെ പകർത്തിയത്, മറ്റു ചിലത് സ്വകാര്യ നിമിഷങ്ങളിലേത്. എം ടിയുടെയോ മറ്റേ മൗസാലിന്റെയോ അല്ലെങ്കിൽ നേരത്തെ ആരുടെയെങ്കിലും സത്യഭാഷ നേരത്തെ ആ തലമുറ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അത്ര വലിയ ആകാംക്ഷയത്തെ കാണുന്നില്ല. പക്ഷെ പുതിയ തലമുറ അങ്ങനെയല്ല. ഇപ്പൊ ഇതിന്റെ പ്രിന്റ് സാധാരണ എല്ലാവരും യൂട്യൂബിലാണല്ലോ സെർച്ച് ചെയ്യുന്നത്. പ്രിന്റ് അവൈലബിൾ അല്ലാത്ത ഒരുപാട് സിനിമകളുടെ സെൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ അത് മമ്മൂട്ടിയുടെ ഒരു ഫോട്ടോ ഉണ്ട്, മമ്മൂട്ടിയുടെ ആദ്യ ചിത്രം റിലീസാകാത്ത സിനിമ, അതിൻ്റെ സെൻസ് അങ്ങനെ അധികാരം കണ്ടിട്ടില്ല. അങ്ങനെയുള്ളൊരു പ്രത്യേകതയുണ്ട്. അതെല്ലാം ആൾക്കാരെ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ കമലഹാസൻ്റെ ആദ്യത്തെ മലയാള സിനിമ, അതിൻ്റെ അങ്ങനെയുള്ള ഫോട്ടോസെല്ലാം ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് അവരാണ് കൂടുതൽ നോക്കുന്നത്. ബാക്കിയുള്ളവരെ അവർ കണ്ടിട്ടുള്ള സിനിമയാണെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗിൽ അങ്ങ് പോകുന്നതാണ്. ഇത് ഒരുവിധം എല്ലാം ഇതിൻ്റെ നെഗറ്റീവ് സെൻറ്ററിലുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ഒരു സ്ക്രാച്ച് പോലും ഇല്ലാതെ ഡസ്റ്റ് എല്ലാം റിമൂവ് ചെയ്ത് ഇത് കുറേ ദിവസത്തെ പരിശ്രമമാണ് ഇത്രയും ആക്കിയെടുക്കുക. സിനിമാ പ്രേമികൾക്ക് ഈ ചിത്ര പ്രദർശനം പ്രിയപ്പെട്ടതാകുന്നതിന് കാരണങ്ങളേറെ. ഇവിടെ ഇപ്പൊ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കമേഴ്ഷ്യൽ സിനിമകൾ, പലരും നമ്മൾ മറന്നുപോയ കമേഴ്ഷ്യൽ സിനിമകളിൽ പല സ്റ്റിൽസും കാണാം, പലരും നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ ഇവിടെ തന്നെ ചില സിനിമകൾ കാണുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സിനിമകളുടെ സ്റ്റിൽസ് കാണാം. അതൊരു പ്രത്യേകതയാണ്. അല്ലാണ്ട് നമ്മൾ ഏത് മാഗസീനിന്റെ മധുവിനെ പറ്റിയോ എം ടിയെ പറ്റിയോ ഏത് പുസ്തകം എടുത്താലും സ്ഥിരം കാണുന്ന കുറച്ച് ഫോട്ടോസിന് വിഭിന്നമായി നമുക്ക് അനേകം നമുക്ക് ഒരിക്കലും കാണാൻ പറ്റാത്ത കുറെ ഫോട്ടോസ് കാണാം. ദാറ്റ് ഇസ് വൺ ഓഫ് ദി മേജർ പ്ലസ് പോയിന്റ്സ് ഓഫ് ദിസ് എക്സിബിഷൻ. News 18 തിരുവനന്തപുരം.